സൂചിപ്പിക്കട്ടെ, ആഖിബത്ത് ഒരു മനുഷ്യന് നന്നാവാനുള്ള ഒരുപാട് വഴികൾ ഉലമാ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് ഉറക്കത്തിന്റെ കാര്യമാണ്. അല്ലാഹു നമുക്ക് പാലിക്കാൻ തൗഫീഖ് തരട്ടെ. ലാ തനം അലാ ഗൈരി ദിക്രില്ലാ, രാത്രി 12 മണി വരെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്, 11 മണി വരെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ സമയത്ത് ഉറക്കം കണ്ണിലേക്ക് വന്നു, അതാ കയ്യിൽ നിന്ന് അതാ മൊബൈൽ താഴെ വീണു, ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. ഇത് ദിക്റോടെയുള്ള ഉറക്കമല്ല, ഇത് ഗഫ്ലത്തിന്റെ ഉറക്കമാണ്. ആ ഉറക്കം നമുക്ക് ദോഷം ചെയ്യും, ആ ഉറക്കം നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുമെന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മരണത്തിന്റെ സഹോദരനാണ്, അനുജനാണ് ഉറക്കമെന്ന് പറയുന്നത്. അപ്പൊ ഉറക്കം നന്നാക്കണം. ലാ തനം അലാ ഗൈരിക്കില്ല, ദിക്ര് ചൊല്ലിക്കൊണ്ടല്ലാതെ ഒരിക്കൽ പോലും ഉറങ്ങരുത് പ്രിയപ്പെട്ട മുമ്മിനെ. സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ശുദ്ധിയില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ പോലും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ദിക്റുകൾ ഉണ്ടല്ലോ. എത്രയെത്ര ദിക്റുകളാ ഹബീബ് പഠിപ്പിച്ചത്! ഒരു ദിക്റും ചൊല്ലാതെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ അത് ആഖിബത്തിനെ ബാധിക്കുമെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എവിടെ ഗഫ്ലത്ത് വന്നോ അതുകൊണ്ട് നമുക്ക് അപജയമുണ്ടാകും, എവിടെ അശ്രദ്ധ വന്നോ അവിടെ നമുക്ക് പരാജയമുണ്ടാകും. അതൊന്നും നമുക്ക് സംഭവിക്കാതെ മഹാന്മാരായ ബദരീങ്ങളെ നെഞ്ചേറ്റിയിട്ട് നാട്ടുകളിൽ നടക്കുന്ന ആത്മീയമായ മജ്ലിസുകളിൽ നമ്മൾ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആഹ്റം കരുപിടിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതൊന്നും നമുക്ക് വെറുതെയാകില്ല. നമ്മുടെ നാവുകളെ കൊണ്ട് ഓരോ ദിവസവും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ നാവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നസീഹത്ത്, അതുപോലെ തന്നെ മജ്ലിസുന്നൂറിന്റെ ഇരടികൾ, അതുപോലെ തന്നെ ദിക്റുകൾ, അതുപോലെ തന്നെ ഖുർആനിന്റെ പാരായണം, ഇതൊക്കെ നാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളാണ്. ഇതൊക്കെ ഒരു കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്. മനുഷ്യന്മാരായ നമ്മൾ പലപ്പോഴും പരസ്കലിതങ്ങളും നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. അതൊക്കെയൊന്ന് ഒന്ന് പൊരുത്തപ്പെടിക്കാൻ, അതൊക്കെയൊന്ന് ഒന്ന് പൊറുപ്പിക്കാൻ, അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ വഴികളാണ് ദിക്റും ഖുർആനിന്റെ പാരായണങ്ങളൊക്കെ. അത് വലിയ കഫാറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ നാവുകൾക്കൊക്കെ വലിയ പവർ തരട്ടെ. അള്ളാഹു നമ്മുടെ നാവുകൾക്കൊക്കെ വലിയ പവർ തരട്ടെ.